ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായി സേവനം ചെയ്യുകയായിരുന്ന മാർ തോമസ് തറയിലിനെ അതിരൂപതയുടെ മെത്രാപോലിത്തയായി നിയമിച്ചിരിക്കുകയാണ് ക്രൈസ്തവരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നതിൽ മാർ തോമസ് തറയിലിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല അതുകൊണ്ട് തന്നെ ആരാണ് മാർ തോമസ് തറയിൽ എന്ന ചോദ്യം അപ്രസക്തമാണ് അത്തരത്തിൽ അദ്ദേഹം മുമ്പ് സ്വീകരിച്ച പല ഉറച്ച നിലപാടുകൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുമുണ്ട് മണിപ്പൂരിലെ വംശഹത്യയെക്കുറിച്ചും മലയോര മേഖലയിലെ കർഷകരുടെ ദുരിതങ്ങളെക്കുറിച്ചുമെല്ലാം നിയുക്ത ആർച്ച് ബിഷപ്പ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാത്രം വായിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ യുവാക്കൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കുമിടയിൽ തൻ്റെ നിലപാട് കൊണ്ടും ഹാസ്യത്തിൽ പൊതിഞ്ഞ സംസാര രീതി കൊണ്ടും അദ്ദേഹം ശ്രദ്ധേയനാണ് രണ്ടായിരത്തി പതിനേഴിലാണ് മാർ തറയിലിനെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്താനായി പാപ്പ നിയമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടിന് പരേതനായ ടി ജെ ജോസഫിൻ്റെയും ഏഴ് മക്കളിൽ ഇളയ മകനായാണ് ജനനം വടവാതൂർ സെൻറ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ നിന്നും തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ അദ്ദേഹത്തെ രണ്ടായിരം ജനുവരി ഒന്നിന് ആർച്ച് ബിഷപ്പ് ജോസഫ് പൗവത്തിലാണ് വൈദികനായി അഭിഷേകം ചെയ്യുന്നത് തുടർന്ന് അദ്ദേഹം അതിരമ്പുഴ നെടുങ്കുന്നം എടത്വ എന്നീ ഇടവകകളിൽ സഹവികാരിയായും താഴത്ത് വടകര ഇടവകയിൽ വികാരി അഡ്മിനിസ്ട്രേറ്ററായും സേവനം ചെയ്തു രണ്ടായിരത്തി നാലിൽ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ ഉന്നത പഠനത്തിനായി റോമിലേക്ക് അയക്കുകയും അവിടെ നിന്നും മാർ തോമസ് തറയിൽ മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു പഠനം പൂർത്തിയാക്കിയ ശേഷം ആലപ്പുഴയിലെ പുന്നപ്ര ധനഹാലയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർമേഷൻ്റെ ഡയറക്ടറായി നിയമിതനായി തുടർന്ന് വിവിധ മേജർ സെമിനാരികളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അധ്യാപകനായി സേവനം ചെയ്ത മാർ തറയിൽ മനഃശാസ്ത്രത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട് കൂടാതെ മലയാളം ഇംഗ്ലീഷ് ജർമ്മൻ ഇറ്റാലിയൻ സ്പാനിഷ് ഭാഷകളിലും അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ട് അതിരൂപതയുടെ സഹായമെത്രാനായി നിയമിതനായ സമയങ്ങളിൽ തീപ്പാറുന്ന പ്രസംഗങ്ങളും നിലപാടുകളും സ്വീകരിച്ച ഇദ്ദേഹത്തിന്